എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മോം ഇൻ ലോ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് അമ്മ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ബിരിയാണി ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ ബിരിയാണി റൈസ് നമുക്ക് വെള്ളത്തിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് ഊറ്റി ബിരിയാണി റൈസ് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യം നെയ്യാണ്. പിന്നെ ആദ്യം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാൻ വയ്ക്കുക. അതിനകത്ത് ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണി റൈസ് നമ്മൾ വെള്ളം ഊറ്റി മാറ്റി വെച്ച ബിരിയാണി റൈസ് ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ആ നെയ്യിൽ. ഈ ഒരു ബിരിയാണി റൈസും കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മണം തന്നെ ഒരു ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസ് കൊണ്ടുണ്ടാക്കാം. ബിരിയാണി റൈസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നോർമൽ റൈസ് എന്താണ് നമ്മൾ ചോറുണ്ടാക്കുന്നത് ആ അരി കൊണ്ടും ഉണ്ടാക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ മുന്നേ തന്നെ എല്ലാം എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ബിരിയാണി റൈസ് നന്നായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആ നെയ്യിൽ ഈ റൈസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച റൈസ് മാറ്റി വെച്ചേക്കണം. ഇനി നമുക്ക് ആവശ്യം നമ്മൾ കുക്കറിൽ വെക്കുവാണെങ്കിലും നല്ലതാണ്, അല്ലാതെ നമ്മൾ പാത്രത്തിലും വയ്ക്കാം. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും കട്ടി പാത്രത്തിൽ വെക്കണം. ഇന്നത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത അരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിന് ആവശ്യം ഒരു വലിയ സവോള നീളത്തിന് അരിഞ്ഞത്, പച്ചമുളക് എരിവനുസരിച്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലക്കൂട്ടുകൾ, തേങ്ങ വേണം. തേങ്ങ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ തേങ്ങാപ്പാൽ ബിരിയാണിയല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് ആദ്യം തന്നെ മാറ്റി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി അതേ സ്റ്റൗവിൽ തന്നെ വേറെ പാൻ വയ്ക്കുക, അല്ലെങ്കിൽ അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. സവോള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അമ്മ ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അമ്മ മസാലക്കൂട്ടും കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മളെല്ലാ മസാലകളും ഇട്ടിട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പു, തക്കോളം അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ബേലീഫ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അമ്മ ഇന്നത്തെ മസാലക്കൂട്ട് ചേർത്തപ്പോൾ കല്ലിലിട്ടൊന്ന് ചതച്ചിട്ടാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്ലേവർ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് മറക്കല്ല്. മസാലക്കൂട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ 10 മിനിറ്റിൽ തേങ്ങാപ്പാൽ ബിരിയാണി തയ്യാറായി കിട്ടും. അപ്പോൾ ഇനി അമ്മ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ആ പച്ച മണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ മാറ്റി വെച്ച ബിരിയാണി റൈസ് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി അമ്മ ഇന്നത്തെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ഗ്ലാസ് ബിരിയാണി റൈസിന് 2 ഗ്ലാസ്സാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അമ്മ ഇന്നത്തെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആരൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതാണ് പഞ്ചസാര. അപ്പോൾ അമ്മ ഇന്നത്തെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞങ്ങളിവിടെ കുക്കറിലല്ല വെച്ചത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വന്നു. നിങ്ങളിപ്പോൾ കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് ബിരിയാണി റൈസിന് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 വിസിൽ അല്ലെങ്കിൽ 1 വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ഇതേ നല്ല അടിപൊളി നല്ല ടേസ്റ്റി തേങ്ങാപ്പാൽ ബിരിയാണി തയ്യാറായി. വളരെ സിമ്പിളാണ്, ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.